നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധം ഒരു അവസാനവും കാണാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള വാഗ്വാദങ്ങൾ നേരിട്ട് തന്നെ രാജ്യങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും ഇതുവരെയും റഷ്യ യുക്രൈനിൽ നിന്ന് അധിനിവേശം അവസാനിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ റഷ്യക്ക് മറ്റൊരു തിരിച്ചടി കൂടിയാണ് ലഭിക്കുന്നത്. വ്യോമ ആക്രമണം നടത്താൻ ഇനി റഷ്യക്ക് മുട്ടുവിറയ്ക്കും. ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റാർസ്ട്രിക് മിസൈലുകൾ യുക്രൈനിൽ ഇപ്പോൾ വിന്യസിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ യൂറോപ്പ് നൽകിയ ആയുധങ്ങൾ വൻ പ്രഹരമാണ് റഷ്യക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് സ്റ്റാർസ്ട്രിക് മിസൈലുകളുടെ വരവ്. എവിടെ വേണമെങ്കിലും കൊണ്ടുനടന്ന ആക്രമണം നടത്താൻ കഴിവുള്ള ഈ മിസൈൽ വ്ളാഡിമിർ പുടിന്റെ സൈന്യത്തിന് വൻ വിനാശമാണ് വരുത്തിവെക്കാൻ പോകുന്നത്. ബ്രിട്ടീഷ് നിർമ്മിത വിമാനവേദ മിസൈലുകൾ ആദ്യമായാണ് യുക്രൈൻ സംഘർഷത്തിൽ വിന്യസിക്കപ്പെടുന്നത്. താഴ്ന്നു പറക്കുന്ന ശത്രു ജെറ്റുകളെ വീഴ്ത്താൻ ശബ്ദത്തിന്റെ മൂന്നിരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈൽ സംവിധാനമാണിത്. സൈനികരുടെ തോളിൽ ഘടിപ്പിച്ച മിസൈലായ സ്റ്റാർസ്ട്രിക് സംവിധാനം ഉടൻ ഉപയോഗിക്കാൻ തയ്യാറാണെന്നാണ് പ്രതിരോധ സെക്രട്ടറി ബെൻ വാലസും അറിയിച്ചിരിക്കുന്നത്. ശക്തമായ പ്രഹരങ്ങളിൽ നിന്ന് വീർപ്പ് മുട്ടുകയും 16,000-ലധികം സൈനികരെ നഷ്ടപ്പെടുകയും ചെയ്ത പുടിൻ അധിനിവേശത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് പ്രവചിക്കാൻ കഴിയാത്തതാണ്. അതേസമയം തന്നെ റഷ്യക്കാരോട് യുദ്ധം ചെയ്യാൻ തന്റെ സൈന്യത്തിന് കൂടുതൽ ടാങ്കുകളും ഫാസ്റ്റ് ജെറ്റുകളും നൽകണമെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി പാശ്ചാത്യ രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. യു കെ നൽകിയ മിസൈൽ സംവിധാനം യുക്രൈൻ സൈനികർക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഓരോ യുക്രൈനിയൻ സൈനികർക്കും ഇത് ഉപയോഗിക്കാൻ പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ സ്റ്റാർസ്ട്രിക് യുദ്ധത്തിൽ തങ്ങൾക്ക് വൻ മുതൽക്കൂട്ടാകുമെന്നുമാണ് യുക്രൈൻ പ്രതിരോധ സെക്രട്ടറി വാലസ് പറഞ്ഞത്. യുദ്ധത്തിൽ തകർന്ന രാജ്യത്തെ സഹായിക്കാൻ യു കെ മറ്റാരെക്കാളും രംഗത്ത് വരുന്നുവെന്നും വാലസ് കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും കഴിഞ്ഞയാഴ്ച നടന്ന നാറ്റോ ഉച്ചകോടിയിൽ ടാങ്കുകൾ വിതരണം ചെയ്യുന്നതിനുള്ള മിസ്റ്റർ സെലൻസ്കിയുടെ ആഹ്വാനത്തെയും പ്രതിരോധ സെക്രട്ടറി പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് ആയുധ സംവിധാനങ്ങളുടെ ഉപയോഗിക്കാനുള്ള സങ്കീർണതയാണ്. യുദ്ധത്തിൽ കൂടുതൽ മുന്നേറ്റം നടത്താൻ കൂടുതൽ പരിശീലനവും ആവശ്യമാണ്. അതിനാൽ തന്നെ ഈ യുദ്ധത്തിൽ യുക്രൈനികളെ പരിശീലിപ്പിക്കാനും ആയുധങ്ങൾ ഉപയോഗിക്കാനും പാശ്ചാത്യ രാജ്യങ്ങൾ സഹായിക്കണമെന്നും അല്ലാതെ സോവിയറ്റ് ഉപകരണങ്ങൾ മാത്രമല്ല ബ്രിട്ടീഷ് ടാങ്കുകൾ നൽകിയാലും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയണമെന്നും പ്രതിരോധ സെക്രട്ടറി ബെൻ വാലസ് പറഞ്ഞു. അതുപോലെ തന്നെ യുക്രൈനിലെ യുദ്ധ കുറ്റങ്ങൾ പുടിന്റെ ജനറൽമാർ ന്യൂറംബർഗ് മാതൃകയിലുള്ള കണക്കെടുപ്പ് നടത്തേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്തായാലും പാശ്ചാത്യ രാജ്യങ്ങളുടെ ആയുധ സഹായത്തോടെ തന്നെ യുക്രൈൻ വലിയ രീതിയിലുള്ള പോരാട്ടമാണ് റഷ്യക്കെതിരെ നടത്തുന്നത്. റഷ്യക്ക് ഈ യുദ്ധത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകുക മാത്രമല്ല ചെയ്തത്, സ്വന്തം സൈനികരുടെ ആത്മവിശ്വാസം തല്ലിക്കെടുത്തുക കൂടിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചെയ്തിരിക്കുന്നത്.